എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ മൊത്തം ഇതൊക്കെ. പ്ലീസ് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്, അതാ നല്ലത്. നീ നിന്റെ വഴിക്കൂടെ തന്നെ പോണം, പക്ഷേ നീ പോകുന്ന വഴിയില് ഞാനും കൂടെ വരും. എന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടം താനായിട്ട് ഇല്ലാതാക്കി. ഇനി പക്ഷേ ഞാൻ തോറ്റു തരില്ല. തന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ മുട്ടുമടക്കി തരാൻ പോകുന്നില്ല. മുട്ടുമടക്കരുത്, അത് എന്റെ മുമ്പിലാണെങ്കിൽ പോലും തട്ടല് നിവൃത്തി നിൽക്കുന്ന എന്റെ മീരയെ എനിക്കെന്നും ഇഷ്ടം. അന്നെന്നെ നീ ഒരു കത്തിയെടുത്ത് ചങ്കിൽ കുത്തിയിറക്കിയില്ലേ, എന്റെ മുറിവിനപ്പുറം നിന്റെ ധൈര്യത്തെയാ ഞാൻ ആദ്യം മതിച്ചത്. നീ ആടി പെണ്ണ്, യഥാർത്ഥ പെണ്ണ്. പ്രകാശ്, ഞാൻ അപേക്ഷിക്ക, നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞവരാ. ഞാൻ പ്രകാശിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അതുപോലെ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. എനിക്ക് നിന്നെ നിന്റെ പാട്ടിന് വിട്ടേക്കണമെന്നുണ്ട്, പക്ഷേ ദേ ഈ ചങ്കിൽ നിന്ന് നീ ഇറങ്ങി പോകണ്ടേ? നീ അതിനകത്ത് കയറി ഇരിക്കുക. മീര ഒന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ അപേക്ഷിക്കുക, പക്ഷെ നീ ഇറങ്ങിപ്പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? എന്നെപ്പോ നീ വിടില്ലല്ലേ? പറഞ്ഞില്ലേ വിടാത്തതല്ല, നീ പോകാത്തതാ. എന്റെ മനസ്സിന് നീ അങ്ങോട്ട് പോകുന്നില്ല. അതാർക്കാമേ? ചുമ്മാ വെറുതെ നോക്കിയതാ. അമ്മ നടക്ക്. എങ്കി നീ കേട്ടോ, ഞാൻ എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്നു പറയും. നിന്നെ പോലെ അല്ല നന്ദൻ, നന്മയുള്ള മനസ്സാ നന്ദന്. നന്ദൻ എന്നെ ഉൾക്കൊള്ളും, എന്നിട്ട് എനിക്ക് മാപ്പ് തരും. ഉത്തരം മുട്ടുമ്പോ ചിരിച്ച് ജയിക്കാൻ നോക്കണ്ട. ഉത്തരം മുട്ടിയിട്ടല്ല, നിന്റെ ഓരോ വിഡ്ഢിത്തരങ്ങൾ കേട്ടാ ചിരിച്ച്. ഒരാൾക്ക് ഒരേ സമയം രണ്ടുപേര് വിവാഹം കഴിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. എന്താ ഞെട്ടാൻ തയ്യാറാണോ? എങ്കിലൊന്ന് ഞെട്ടിക്കോ മോളെ, എന്നെ വിവാഹം ചെയ്യല്ലാതെ നിനക്ക് വേറെ മാർഗമില്ല. നിന്റെ നന്ദനുണ്ടല്ലോ, അവൻ വിവാഹിതനാ, മറ്റൊരു പെണ്ണിന് താലി കെട്ടിട്ടുണ്ട്. അവന്റെ ഭാര്യ അവന്റെ കൂടെ തന്നെയുണ്ട്. അതാരാണെന്ന് കൂടെ പറയാം, ദേവിക. ദേവിക അവൻ നേരത്തെ തന്നെ വിവാഹം ചെയ്തതാടി. നന്ദൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ട്. പൊന്നു മോളെ, നന്ദനെ ദേവിക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്ക്. നിനക്ക് ഞാനുണ്ട്, നിന്നെയും നന്ദൻ താലി കെട്ടുന്ന പ്രശ്നമേ ഇല്ല. അഥവാ താലി കെട്ടിയാൽ ചന്ദ്ര തന്നൊരു ആത്മഹത്യ നടക്കും. ആ പാവം ദേവിക ആത്മഹത്യ ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.